ഹലോ, നമുക്കെന്നേ ഒരു അടിപൊളി ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ? നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്ത് ചേർത്തിട്ട് കുറച്ച് വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്കൊരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അളവ് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കോൺഫ്ലോറും ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലോട്ട് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് കട്ടായിപ്പോവും. നമുക്ക് ഓരോന്നും വിട്ട് വിട്ട് കിട്ടണം. ആ പരുവത്തിലാവണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം. ഇത് നല്ലപോലെ തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ ന്യൂഡിൽസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഊറ്റുപാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോണ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂഡിൽസ് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അത് നമുക്ക് വറുത്ത് കോരി വയ്ക്കാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ചിക്കി പൊരിച്ച് എടുക്കണം. നമ്മുടെ മുട്ട ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് പകർത്തി മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയ ശേഷം പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നല്ലപോലെ വഴന്നൊന്നും വരണ്ട കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടുതലാവാൻ പാടില്ല. നമ്മുടെ ന്യൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഒപ്പം കിട്ടുള്ളേ അതിൻ്റെ മസാല, അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. നമ്മൾ കൂടുതലായിട്ട് ചേർക്കണ ഈ ഇൻഗ്രീഡിയൻസിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലോട്ട് നമ്മുടെ ന്യൂഡിൽസിൻ്റെ ഒപ്പം കിട്ടണ മസാലയില്ലേ അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ എന്തോരം ന്യൂഡിൽസാണോ ഇടുന്നത് അതിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുക്കണം. അതിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചേക്കണ മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കണ ന്യൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ന്യൂഡിൽസ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് പൊക്കി പൊക്കി വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കൈ വെച്ച് മെല്ലെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നേരെ കമ്മത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു കട്ടയായിട്ടായിരിക്കും ഇരിക്കണേ. എന്നിട്ട് ഫോർക്കോ സ്പൂണോ വെച്ച് അടിയിൽ നിന്ന് മുകളിലോട്ട് മെല്ലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ മസാല മുഴുവനും എല്ലാ ഭാഗത്തോട്ടും കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ന്യൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണോ അമർത്തണോ കേട്ടോ. എന്നിട്ട് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ട്രൈ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് വറുത്തിടാൻ നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. താങ്ക് യു.